യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും സത്യത്തിൽ ഇന്ന് യുവാക്കന്മാർക്ക് ദർശനമൊന്നുമില്ല ദർശനം എന്ന് പറഞ്ഞാൽ എന്താ അകത്ത് വെളിച്ചം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഉൾക്കാഴ്ചക്ക് പറയുന്ന പേരാണ് ദർശനം ഇന്ന് യുവാക്കന്മാർക്ക് ആകെപ്പാടെയുള്ള എന്താ അവനൊറ്റ ആഗ്രഹമുള്ളൂ എന്താണ് പുട്ടുകുറ്റി പോലത്തെ ഒരു മൊബൈൽ ഫോൺ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം അതു മതി അതെങ്ങനെയെങ്കിലും കൈ കെട്ടി കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിത്തോണ്ടിയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരുമാതിരി എന്നാ പറയുന്നത് ഗർഭിണികളുടെ പോലെ രണ്ട് സൈഡിലേക്ക് വീർത്ത് നിൽക്കുന്ന ഒരു ബൈക്കുണ്ട് അത് ഒരു രണ്ടര ലക്ഷം രണ്ടര ലക്ഷം രൂപയായ മറ്റേ അതെങ്ങനെയും മാതാപിതാക്കന്മാരെ കൊണ്ട് എടുപ്പിക്കണം അതെടുപ്പിച്ചാൽ പിന്നെ അത് ഓ എന്ന് പറഞ്ഞിട്ട് ഒച്ച കേൾക്കും അത് കയറി നടക്കുക പിന്നെ മൂന്നാമത്തെ ഒറ്റ ആഗ്രഹമുള്ള എന്താണ് മെഗിഴ്ത്തത്തെ മുടി അവിടെ നിർത്തണം താഴത്തെ മുടി ചെയ്ത് കളയണം പണ്ടത്തെ കാലത്തൊക്കെ ഒരു ചെറിയ കിഴുത്തി ഉണ്ടെങ്കിൽ പോലും ചെറിയൊരു കിഴത്തിയാണെങ്കിൽ പോലും പ്രിയമുള്ള സ്കൂളിൽ അത് ഇട്ടുകൊണ്ട് പോകുന്ന അണക്കേടാ എന്താണ് കീറിയതാണ് നമ്മളിങ്ങനെ പൊത്തിപ്പിടിക്കും ചെറുതൊക്കെ പണ്ടൊക്കെ കാണും ചെറിയ കിഴിത്തിയൊക്കെ എന്നാലെന്ത് ആളുകളെ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകും കാരണം എന്നാൽ കീറിയ ഷർട്ടിന്റെ കിഴത്തിയാരും കാണാതിരിക്കാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കൂടെ നിക്കുന്നതിന് പൈലോട് വിളിച്ചു എന്നിട്ട് പാൻറ്റ് കീറി പോലെ ഇത് ഫാഷന്ന കമ്പനിക്കാർ കീറി തരുന്നതാണ് കീറിയിട്ട് അടിച്ചു വെച്ചിരിക്കുക തരിക വട്ടത്തി അത് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ഉണ്ട് എന്താണ് ദർശനം ഞാൻ ഈ അടുത്ത കാലത്തിന് വേണ്ടു വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ല താവിട്ടുണ്ട് ഇവിടെ വട്ടത്തിലില്ല ഇവിടെ കുറേ വട്ടത്തിലില്ല അപ്പോൾ ഞാൻ ചോദിച്ചു തുണി മേടിക്കാൻ മാറുകയില്ല എന്നിട്ട് എൻ്റെ കുറെ പൈസ കിട്ടിയിട്ടുണ്ട് ഞാൻ അതൊന്ന് തുണ്ട് ആണെങ്കിലും പിടിപ്പിക്കാൻ പറഞ്ഞു അന്നേരം പറഞ്ഞില്ല ഇപ്പോഴത്തെ അവരുടെ ഭാഷൻ ആണെന്ന് പറഞ്ഞു എന്തെല്ലാം ഇതാണ് ദർശനം പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ട് വന്നു കഴിഞ്ഞാൽ യുവാക്കന്മാരുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് മാറും അവർക്ക് യഥാർത്ഥ ദർശനമുണ്ട് ഞാനൊരു പെൺകുട്ടി ഇവിടെ വന്ന ധ്യാനം കൂടി അവൾ തിരുവചന എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവളെല്ലാ പരിപാടിയും അങ്ങോട്ട് നടത്തി നല്ല പ്രാർത്ഥനയിലേക്ക് വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കല്യാണാലോചന വന്നു കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൾ അപ്പനോട് പറഞ്ഞു പപ്പ എനിക്ക് എന്തുമാത്രം സ്വർണമാണ് തരാൻ ആഗ്രഹിക്കുന്നത് ഉടനെ പറഞ്ഞ് ഇത്ര പവൻ സ്വർണം എങ്കിൽ അതിൻ്റെ പത്ത് ശതമാനയ്ക്ക് കാശായിട്ട് തന്നാൽ മതി അവൾ പൈസ കാശായിട്ട് മേടിച്ച് മേടിച്ചിട്ട് പ്രിയമുള്ള ഒരു വണ്ടി ഓടിച്ച് ഇവിടെ വന്നു മാതാപിതാക്കന്മാരെ കൂട്ടി ഇവിടെ വന്നിട്ട് പറഞ്ഞു എൻ്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും കല്യാണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുട്ടിക്ക് ഈ പണം കൊടുത്ത് അതിൻ്റെ കല്യാണം നടത്താൻ തിരുമേനി ശ്രദ്ധിക്കണം അണ്ടോ എന്നിട്ട് പറഞ്ഞു എൻ്റെ കല്യാണം ഒന്ന് നടത്തി തരണം സത്യത്തിൽ ആ കല്യാണം നടത്താൻ പോയി നിന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു ദർശനമുള്ള ഒരു പെൺകുട്ടി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ സന്തോഷം അതിനാണ് അതാണ് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ കാറയിലോട്ട് ഇറങ്ങും ആ അപ്പുറത്തെ അറ്റം വരെ കുറേ തുണി തൂങ്ങി കിടക്കും എന്താണ് നമ്മുടെ അങ്കിയുടെ അങ്ങേ അറ്റം ഇപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ പേരെന്നാ പറയുന്നത് ഒരങ്കിങ്ങിട്ട് ഇട്ടുണ്ടരുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ഇതൊക്കെ കാണാനും കേൾക്കാനും പറ്റുന്നതിനും മരിച്ചാൽ എന്ന് ചിന്തിച്ചു പോകും കാര്യം ഇത് അങ്ങേ അപ്പുറം വരെ തൂങ്ങി കിടക്കുകയാണ് അതെല്ലാം കൂടെ എല്ലാവരുടെയും പൊക്കി പിടിച്ച് വള്ളിയുടെ അവിടെ കൊണ്ടു ഇടും പുറയിലോട്ട് ഒത്തിരി നീളം ഉണ്ടെങ്കിലും ഫ്രണ്ട് ശകലം പോലും കാണുകയില്ല അപ്പം അതുകൊണ്ട് ഇതൊന്നും അല്ല ദർശനം യുവാക്കന്മാർക്ക് യുവതികൾക്കും നല്ല ദർശനം ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ നാവിൽ നല്ല വാക്ക് വരും ഉള്ളവർ ഞാൻ എൻ്റെ സഹോദരങ്ങളെയൊക്കെ വിവാഹത്തിന സമയത്ത് എനിക്ക് തന്ന പാൻറ്റും ഷർട്ടും ഒക്കെ ഷൂ ഒക്കെ മേടിക്കാൻ തന്ന പൈസ കൊണ്ട് എന്തായെന്നറിയോ ആ പണം നവജീവൻ ട്രസ്റ്റിൽ പാവപ്പെട്ട രോഗികൾക്ക് കൊണ്ട് കൊടുത്തിട്ട് സാധാരണ മുണ്ടും സ്ലിപ്പർ വിട്ട് ചെരുപ്പ് സാധാരണ ഉണ്ടല്ലോ ഈ റബ്ബർ ചെരിപ്പ് റബ്ബർ ചെരിപ്പ് വിട്ട് എൻ്റെ സഹോദരങ്ങൾ കല്യാണത്തിന് പങ്കെടുത്തിയയാളാണ് ഞാൻ ഈ ഒറ്റമുണ്ട മന മുണ്ട് ആ മുണ്ട് എടുത്ത് ഷർട്ട് വിട്ട് പഴയ ഷട്ടൊക്കെ എടുത്ത് തേച്ച് കൊടുത്തിട്ട് പുതിയത് മേടിച്ചില്ല എൻ്റെ ഈ പൈസ കൊണ്ടുവന്ന് ഞാൻ നവജീവൻ ട്രസ്റ്റിക്ക് കൊടുത്തിട്ട് സാധാരണ അത് പുത്തഞ്ചെരുപ്പ് പോലും അല്ല പഴയ ചെരുപ്പ് പഴയ റബർ ചെരുപ്പ് ഇട്ടുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുത്തിയളാണ് ക്രിസ്തുവിനെ പ്രതി ചെയ്തു അപ്പം പ്രിയമുള്ളവർ ഓർക്കുക ദർശനങ്ങൾ യുവതിയുവാക്കന്മാർക്ക് ഉണ്ടാവണം ദർശനങ്ങള് യുവതി യുവാക്കന്മാർക്ക് വൃദ്ധന്മാർ സ്വപ്നം കാണും വൈജ് നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും വൃദ്ധന്മാരാണ് സാധാരണ സ്വപ്നം കാണുവോ ഇല്ല സാധാരണ സ്വപ്നം കാണുന്ന ആരാ കൗമാരക്കാരും യുവാക്കന്മാരുമാണ് സ്വപ്നം കാണും കൗമാരക്കാർ എന്നാൽ കല്യാണം കഴിക്കുന്നത് ആ ചെറുക്കനെയാണ് കിട്ടുന്നത് ഈ ചെറുക്കനെ ആയിരിക്കും കിട്ടുന്നത് അമേരിക്കയെ പോകാൻ പറ്റൂ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ യുവ കൗമാരക്കാരും യുവാക്കന്മാരുമാണ് സ്വപ്നം കാണുന്നത് യുവാക്കന്മാർ സ്വപ്നം കാണും ഒരു ബൈക്ക് എന്നാ മേടിക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും പ്രായം ചെന്ന ഒരു സ്വപ്നം കണ്ട എന്നാ കാണാൻ പോകുന്നത് തൊണ്ണൂറ് വയസ്സുള്ള ഒരു അച്ചായി എന്നാ സ്വപ്നം കാണാൻ പോകുന്നത് ദൈവമേ ശവപ്പെട്ടി അച്ഛൻ കറുത്തവപ്പായിട്ടു നിൽക്കുന്നു ഇതൊക്കെ അവർ സ്വപ്നം കാണാൻ പോകുന്നു അതുകൊണ്ട് അവർ സ്വപ്നം കാണുകയില്ല ഇനി എൻ്റെ കല്യാണം നടക്കുന്ന കാര്യം സ്വപ്നം കാണാൻ പറ്റുമോ ദൈവമേ ഞാൻ എനിക്ക് പ്രായമായി ഇന്ന് പണ്ട് ഇനി കല്യാണം കഴിക്കുന്ന കാര്യമോ അതൊന്നും സ്വപ്നം കാണാൻ പറ്റിയല്ല പിന്നെ അവർക്ക് അതിന് ശേഷമുള്ള സ്വപ്നം കാണുന്നത് ഇവിടെ വൃദ്ധന്മാർക്ക് സ്വപ്നം എനിക്കിത് മനസ്സിലായിട്ടില്ലായിരുന്നു ഒത്തിരി കാലം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരു അമ്മച്ചി സ്ഥിരം ധ്യാനത്തിന് വരും കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുക ഞാൻ ചോദിച്ച എന്നാ അമ്മച്ചി എനിക്ക് ഇന്നലെ രാത്രി ഒരു സ്വപ്നം ഉണ്ടായി ഞാൻ ചോദിച്ച എന്ത് സ്വപ്നം എൻ്റെ അച്ചാവൊന്നും പറയണ്ട മാതാവ് നേരെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് മക്കളെല്ലാം കെട്ടിച്ചു വിട്ടു ഞാൻ നോക്കുമ്പോൾ മാതാവ് നേരെ ഇറങ്ങി വന്നിച്ച് എൻ്റെ കട്ടിലല്ലിരിക്കുക എന്നിട്ട് എന്നോട് ചോദിച്ചു മോളെ എന്നാ ഉണ്ടറി വിശേഷം നീ ഒറ്റയ്ക്കല്ലേ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ മഞ്ഞിനിക്കരെ വാവാ നേരെ മുറിക്കാത്തോളൂ എല്ലാം സ്വപ്ന ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈ സ്വപ്നം വിവരിക്കുന്ന സു പറഞ്ഞാൽ ഞാൻ ഒരു മണിക്കൂറൊക്കെ എടുക്കും അതുകൊണ്ട് ഞാൻ ഈ അമ്മച്ചെ കാണുമ്പോൾ പതുക്കെ സ്ഥലം പെടും അപ്പോൾ അമ്മച്ചി എന്നെ നോക്കിയത് അര മണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ നിൽക്കും ഒരു മണിക്കൂറൊക്കെ നിൽക്കും അത് സ്വപ്നം എന്ന് പറയാനായിട്ട് ഒരു സ്വപ്നം കേൾക്കണമെങ്കിൽ പ്രിയമുള്ളവർ രണ്ടര മണിക്കൂറൊക്കെ എടുക്കും അതുകൊണ്ട് ഞാൻ കഴിവുള്ള അടുത്തോളം സ്വപ്നം കേൾക്കാതെ മാറി മാറി നടന്നുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഒരു ദിവസം ഞാൻ നോക്കുമ്പോണ്ട് ഒരു കെട്ട് പേപ്പറുമായിട്ട് നിൽക്കുക പ്രേമലേഖനം കൊണ്ടുവന്നിരിക്കുന്ന പോലെ കൊണ്ടുവന്നിരിക്കുക ഞാൻ ചോദിച്ചു എന്നാ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതൊരുക്കൊന്നല്ല സമയം പോലെ വായിച്ചാൽ മതി പ്രിയമുള്ളവർ അഞ്ച് പേപ്പറുണ്ട് ഞാൻ നോക്കുമ്പോൾ പ്രിയമുള്ളവർ ഞങ്ങൾക്ക് രാത്രി കിടക്കുമ്പോൾ നീല വെളിച്ചം അതാ ഒരു മാലാകെ ആദ്യം പറയും എൻ്റെ ചുറ്റും പട്ട വട്ടം ഇട്ട് പറന്നു അതിനുശേഷം പോയി ഇവർ ഞാൻ നോക്കും മകലേന്ന് ഒരു വെളിച്ചം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മാതാവ് ഇങ്ങനെ വരുന്നു എൻ്റെ കൂടെ കുറേ നേരം ഇരുന്നു അതുകൊണ്ട് രാത്രി എല്ലാ കുർബാനയ്ക്കും വരികയും ചെയ്യും എനിക്ക് മനസ്സിലായി സത്യത്തിൽ ഈ പുള്ളിക്കാരത്തെ പറയുന്നത് സത്യമാണ് കാരണം ദൈവസാന്നിധ്യം ഇതാ മരണത്തിന് അപ്പുറത്തുള്ള പ്രതീക്ഷ ഇനി ഈ പുള്ളിക്കാരത്തേക്ക് മരിക്കാൻ എന്നെ എളുപ്പമായിരിക്കും ഇപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തെ മരണത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി എന്താണ് ശവപ്പെട്ടി മരണം ഇതൊക്കെ പറഞ്ഞാൽ ഉടനെ ചങ്കിടിക്കും ഈ അമ്മച്ചിക്കിനി മരിക്കുന്ന കാര്യം വളരെ ഈസിയായി കാരണം എന്താണ് മരണത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഈസിയായിട്ട് കാണാൻ തുടങ്ങിയത് കൊണ്ട് മരണം എന്നൊക്കെ പറയും നല്ല സന്തോഷമുള്ള അനുഭവമായി അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ അഭിഷേക പ്രാർത്ഥന കഴിയുന്നതോടുകൂടി പ്രായമായവർക്ക് കിട്ടാൻ പോകുന്നൊരു വലിയ ഗുണമാണ് മരിച്ച പേടി അങ്ങ് മാറും ഇപ്പം നമ്മളെന്താണ് ആയസ് കൂട്ടി കിട്ടാൻ വേണ്ടിയാണ് പലരും ഇരിക്കുന്നത് അടുത്ത കാലത്ത് തൊണ്ണൂറ് വയസ്സുള്ള അച്ചാനോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഉടനെ എന്നോട് പറയാം ലോകാവസാനം കണ്ടിട്ട് മരിച്ചാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ടോ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വന്നു കഴിയുമ്പോൾ ദർശനങ്ങളുണ്ടാകും പ്രവചനങ്ങളുണ്ടാകും സ്വപ്നങ്ങളുണ്ടാകും അങ്ങനെ നമ്മളങ്ങ് പോകും ഇനി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വരദാനങ്ങൾ വരങ്ങൾ ദൈവം നൽകുന്ന എന്തിനാണെന്നറിയാവോ പ്രിയമുള്ളവരെ ശുശ്രൂഷയ്ക്കായിട്ടാണ് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനാണ് മറ്റുള്ളവർക്ക് ദൈവിക ശുശ്രൂഷ ചെയ്യാനാണ് വരങ്ങൾ നൽകുന്നത് അതിലെ പ്രധാനപ്പെട്ട അടിസ്ഥാന നാല് വരങ്ങളാണ് നമുക്കറിയാം കുടുംബജീവിതം ഒരു വരമാണ് ഒരു ദൈവിക വരമാണ് സന്യാസം ഒരു വരമാണ് ഏകസ്വ ജീവിതം ഒരു വരമാണ് അങ്ങനെ ദൈവിക വരദാനങ്ങളുണ്ട് അടിസ്ഥാന വരങ്ങൾ ഇനി അതുപോലെ തന്നെ പ്രിയമുള്ള ഒരു പരിശുദ്ധാത്മാവ് നൽകുന്ന അസാധാരണമായ ചില വരദാനങ്ങളുണ്ട്

ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ ും ആത്മാവ് പൊതു നന്മയ്ക്ക് വേണ്ടി പൊതുവായ നന്മയ്ക്ക് വേണ്ടിയാ മാത്രമേ പരിശുദ്ധാത്മാവ് പൊതുവിന് നന്മ കിട്ടുന്ന കാര്യമായിരിക്കണം എന്നാല് ദൈവാത്മാവ് അവിടെ പ്രവർത്തിക്കത്തുള്ളൂ നിങ്ങൾ കുരുമുളകൻ എന്ന് വില കൂടുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല പൊതുവിന്റെ നന്മയ്ക്ക് വേണ്ടി ഇനി വായിച്ചേ ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും വിവേകം അതൊരു വരമായിട്ടങ്ങ് കിട്ടും ഇനി പിന്നെയെന്നതാ മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും ദൈവിക ജ്ഞാനം ഈ ജ്ഞാനവരവും വിവേകവരവും പ്രിയമുള്ള രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വരങ്ങളാണ് ഈ ദൈവിക ജ്ഞാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവർ ആ ജ്ഞാനം ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിയുടെ ജീവിതം നമ്മളെടുത്ത് നമ്മുടെ നമ്മുടെ ഒരാൾ വന്നു ദൈവം തൻ്റെ ജ്ഞാനത്താൽ നമുക്ക് ഒരുപക്ഷെ തോന്നലിലൂടെയോ ചിന്തയിലൂടെയോ വിചാരങ്ങളിലൂടെയോ വചനത്തിന്റെ ആഴങ്ങളിലൂടെയോ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ചൊരു ഉൾക്കാഴ്ച നൽകും അപ്പൊ ദൈവികജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് വചനം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രത്യേകത പ്രിയമുള്ളവരെ ഒരു ധ്യാനത്തിനിരിക്കുന്ന വ്യക്തിക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ കാര്യം പറയുന്നതായിട്ട് തോന്നും ചേട്ടാ ഇതെന്നെ കുറിച്ച് തന്നെയാണല്ലോ എന്നെ കുത്തിയാണല്ലോ ഈ പറയുന്നെന്ന് തോന്നും എൻ്റെ കാര്യം അവിടെ പറയുന്നു ഈ ജ്ഞാനം പ്രവർത്തിക്കുന്ന സമയത്ത് പ്രിയമുള്ളവരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രസംഗം വഴിമാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് കറക്റ്റ് എന്തു ചെയ്യും അവിടെ ആളുടെ കാര്യം കറക്റ്റ് പറയാൻ പറ്റും ഇത് ദൈവവചനം നമുക്കൊരു ജ്ഞാനം നൽകും ചില പ്രത്യേക ഉൾക്കാഴ്ചകൾ നമുക്ക് തുറന്നു കിട്ടും വചനത്തിൻ്റെ ഇടയിൽ അത് ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള കാര്യമായിരിക്കും പെട്ടെന്ന് അവർ റിലീസാവും അതാണ് ജ്ഞാനത്തിൻ്റെ ഒരു പ്രത്യേക പ്രവർത്തനം എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ നമുക്ക് ശലോമോനെ നോക്കാം ശലോമോന് ജ്ഞാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രത്യേകത എന്താണ് ഒരു ദിവസം ഒരു രണ്ടമ്മമാർ ഒരു കൊച്ചനെ വന്നു അതിൽ അവർ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ പ്രസവം ഉണ്ടായതാണ് ഒരു കൊച്ച് മരിച്ചുപോയി ഒരു കൊച്ച് ജീവിച്ചിരിക്കുന്നു രണ്ട് തള്ളമാരും പറയുന്നു ഈ കൊച്ചെൻ്റെയാണ് ഈ കൊച്ചെൻ്റെയാണ് ഇവർ കട്ടടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ശലോമൻ ആകെ പാടെ വിഷമായി അന്ന് ഈ ഡി എൻ എ ട്രസ്റ്റ് ഒന്നുമില്ല ശലോമോൻ ആകപ്പാടെ നോക്കി കൊച്ചിനെ അമ്മയുടെ മുഖത്തോട്ട് നോക്കി ഈ അമ്മയുടെ മൊത്തോട്ട് നോക്കി ആ അമ്മയുടെ മുഖത്തോട്ട് നോക്കി ശലോമോന് ജ്ഞാനം ഉണ്ടായിരുന്നതുകൊണ്ട് ശലോമൻ എന്തെയെന്നറിയോ പറു ഒരു കാര്യം ചെയ് ഈ കൊച്ചിനെ രണ്ടായിട്ട് മുറിച്ച് രണ്ട് തള്ളമാർക്ക് ഓരോ പീസ് കൊടുത്തേക്കാൻ പറ ഉടനെ പ്രിയമുള്ളവർ ആ കൊച്ചിൻ്റെ അമ്മ ഒറിജിനൽ അമ്മ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ കൊച്ചിനെ മുറിക്കേണ്ട ആ സ്ത്രീക്ക് കൊടുത്തേക്കാൻ പറലമം പറഞ്ഞ് ആ കൊച്ചിനെടുത്ത് ഈ തള്ളിക്ക് കൊടുക്കുക ഇതാണ് യഥാർത്ഥ അമ്മ ആ അമ്മയ്ക്ക് മാത്രമേ കൊച്ചിനെ മുറിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ അതാണ് ജ്ഞാനം വചനം വായിക്കുമ്പോൾ ജ്ഞാനമുള്ള വ്യക്തിക്കാണ് വചനം വായിക്കുന്നതെങ്കിൽ ചിന്തിക്കാത്ത രീതിയിൽ അർത്ഥം അതിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടും അതാണ് ഒരു പ്രത്യേകത അപ്പോൾ വിവേകം അത് വിവേചിക്കാനായിട്ടുള്ള പ്രത്യേക ഒരു വചനവും അവർക്ക് അതിനുള്ള ഒരു കഴിവും അവർക്ക് ദൈവം പ്രത്യേകം കൊടുക്കും ചിലർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടാവും നമ്മളിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് നമ്മളിൽ ഉറപ്പായിട്ട് ഈ വരങ്ങളെല്ലാം ഉണ്ട് പക്ഷെ തെളിയിച്ചെടുക്കണം നമ്മൾ നമ്മളത് തെളിച്ചെടുക്കണം യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മൾ തെളിച്ച് തെളിച്ചെടുക്കണം അപ്പോൾ എല്ലാവർക്കും പരിശുദ്ധാത്മാവുള്ള എല്ലാവരിലും ഈ വരദാനങ്ങൾ പ്രവർത്തിക്കും പക്ഷെ ശുശ്രൂഷകരാകാൻ ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ ഇത് തെളിഞ്ഞു വരും ഇനി അടുത്ത വചന വരെ എന്താണ് ഒരേ ആത്മാവ് തന്നെ ഒരുവിന് വിശ്വാസവും വേറൊരു നമുക്കൊക്കെ വിശ്വാസമുണ്ട് പക്ഷെ വിശ്വാസം ഒരു വരമായിട്ട് അങ്ങോട്ട് കിട്ടും വിശ്വാസം നമ്മളിൽ വരമായി പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ ചില കാര്യങ്ങൾ നമുക്ക് ഉത്തമ ബോധ്യം ബോധ്യണ്ടാവും നമ്മളങ്ങ് തീർത്തു പറയും ധൈര്യമായിട്ട് അങ്ങ് നോക്കുവോ നടന്നിരിക്കും എന്നൊക്കെ അങ്ങ് പറയാൻ പറ്റും ആ സമയത്ത് പിന്നെ പറയാൻ പറ്റിയല്ല ചില സമയത്ത് അങ്ങ് പറയാൻ പറ്റും അത് വിശ്വാസവരം അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്താണ് ആ അതുപോലെ അങ്ങ് നടക്കുകയും ചെയ്യും ചിലൊക്കെ നല്ലോണം പ്രാർത്ഥിച്ചിട്ടൊക്കെ റെഡിയായിട്ട് വരികയാണെങ്കിൽ പ്രിയമുള്ളവരെ അവർ വലിയ കൂടിയാണ് വരുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞ ധൈര്യമായിട്ട് നോക്കുമോ ദൈവം നടത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യം തന്നെ നടക്കും ഈ പെരുമ്പളി തിരുമേനിക്ക് ഇങ്ങനെ ഒരു വരവുണ്ടായിരുന്നു വിശ്വാസത്തിൻ്റെ പ്രത്യേക ഒരു വരം അദ്ദേഹം നാവിന് അങ്ങനെ ഒരു വരം ഉണ്ടായിരുന്നു മക്കളില്ലാത്ത ഒരു കുടുംബം പ്രിയമുള്ളവരെ തിരുമേനിയവിടെ ഒറ്റ ഒരൊറ്റാട്ടി എന്താണെന്നറിയോ അടുത്ത വർഷം വരുമ്പോൾ നിനക്ക കൊച്ചുണ്ടാവും എന്ന് പറഞ്ഞു ഒറ്റപ്പൂരിച്ചു പ്രിയമുള്ളവരെ പിറ്റേ മാസം കൊച്ച് അവരെന്ത് ചെയ്യുന്നറിയോ അവർ തിരുമേനിയെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞ് തിരുമേനയുടെ വാക്ക് ഞങ്ങളിൽ നിറവേറി മക്കളില്ലാതിരിക്കും വലിയ സ്റ്റെറ്റുകാരാണ് അവരെന്ത് ചെയ്യുന്ന അവരൊരു പള്ളി അങ്ങ് വേണത് ആ പള്ളി വേണത് കൊടുത്ത് ആ പള്ളിയിലാണ് പ്രിയമുള്ളവരെ പിൽക്കാലത്ത് ഞാൻ പോയി താമസിച്ചത് അപ്പോൾ ഒന്നാലോ ചോദിക്കാൻ അവിടെ പിന്നീട് ധ്യാനങ്ങൾ ആരംഭിച്ചു ആ ധ്യാനമാണ് പിന്നീട് ഇവിടേക്ക് മാറ്റിയത് ഇതും പെരുമ്പളത്തിരുമയെനിക്ക് ദൈവം കൊടുത്ത സ്ഥലമാണ് കണ്ടോ അപ്പോൾ ഒരു വിശ്വാസവരത്തിൻ്റെ പ്രവർത്തനം പിൽക്കാലത്ത് സഭയെ പണിയാൻ കാരണമായി തീർന്നു ഇവിടെ ദൈവം പ്രവർത്തിച്ചൊരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഒരു കൺവെൻഷൻ മെയ് മാസത്തിലാണ് നമ്മുടെ ആദ്യത്തെ കൺവെൻഷൻ നടക്കുന്നത് മെയ്യിൽ കൺവെൻഷൻ വെച്ചു പ്രിയമുള്ളവരെ കൺവെൻഷൻ പന്തലല്ല താഴെ സ്റ്റേജ് എല്ലാം ഇട്ട് ആളുകളെല്ലാം കസേരയൊക്കെ നിരത്തി പത്ത് രണ്ടായിരം മൂവായിരം കസേര കൊണ്ട് നിരത്തി എല്ലാം കഴിഞ്ഞ് പ്രിയമുള്ളവർ സമയമായപ്പോൾ ആദ്യത്തെ ദിവസം അന്ന് സിനഡ് വന്നു ഇതുപോലത്തെ സമയമാണ് സിനഡ് വന്നുകൊണ്ട് കൺവെൻഷനിൽ പങ്കെടുക്കാൻ പറ്റാതെ എനിക്ക് സിനഡിന് പോകേണ്ടി വന്നു ഞാനങ്ങ് പോയി ആദ്യത്തെ ദിവസം തന്നെ കൺവെൻഷൻ തുടങ്ങി പതൊക്കെ ചെറിയ മഴയങ്ങ് അങ്ങ് പിന്നെ ഒരു തരത്തിൽ അവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ധ്യാങ്ങ് നടത്തി അങ്ങ് പോയി പിറ്റേ ദിവസം പ്രിയമുള്ളവരെ ഞാൻ സെനറ്റിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചിട്ട് എങ്ങനെയുണ്ട് അന്നേരം പറഞ്ഞു കാറെല്ലാം മൂടി നിൽക്കുക അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല ധൈര്യമായിട്ട് നിങ്ങൾ പന്തലിൽ തന്നെ നടത്തിക്കോ ഒരു കുഴപ്പമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞു ഞാനിവിടെ അടുക്കാറായപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ ചാറ്റപ്പഴ പെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ സന്ധ്യാപ്രാർത്ഥന നടക്കുന്നു ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷകർ കസേര എടുത്തുകൊണ്ട് പോരും ഇങ്ങോട്ട് ഞാനിവിടുത്തെ ഒരു വലിയ വിശ്വാസിയാ പുള്ളി പുള്ളിയെ ഞാൻ തോണ്ടിയിട്ട് ചോദിച്ചു എന്നാണ് അടു കാണിക്കുന്നത് അപ്പം എന്നോട് പറയുക ഞാൻ വിളിച്ചു പറഞ്ഞാലേ ഇത് ഇവിടെ തന്നെ നടത്തിയാൽ മതിയെന്ന് അന്നേരം പറയാ കസേര നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് മുഴുവൻ ഞങ്ങൾ തോക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ഒന്നും മിണ്ടാതെ ഞാൻ പതുക്കെ ഇവിടെ കയറി ഇവിടെ കയറി ഇപ്പം നൂറുകണക്കിന് ആളുകൾ ഇവിടെ നിന്ന് അറിഞ്ഞിരിക്കുക സ്റ്റേജിൽ കയറി അന്ന് ഞാനോട് ഇനിയിപ്പം ഇങ്ങനെ ആയിക്കോട്ടെ ഇവിടെ കയറിയിട്ട് ഞാൻ നിന്ന് സ്റ്റേജിൽ നിന്നിട്ട് എനിക്ക് ഒന്നും സാധിക്കുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പ്രസംഗം ഇങ്ങോട്ട് പാട്ട് പാടാൻ പറഞ്ഞിട്ട് അതങ്ങോട്ട് ഏക്കുന്നില്ല പ്രാർത്ഥന ഇങ്ങോട്ട് തുടങ്ങിയിട്ട് തുടങ്ങാൻ പറ്റുന്നില്ല ഒന്നും അങ്ങോട്ട് ഒരു എഫക്റ്റീവ് ആകുന്നില്ല ഞാൻ പെട്ടെന്ന് കറത്തവപ്പായ ഓരിയിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോയി അപ്പോൾ ഇവിടെ പതുക്കെ പാട്ടൊക്കെ തുടങ്ങി ഞാൻ ആ സ്റ്റേജെ പോയി കയറി പ്രിയമുള്ളവർ ആ സ്റ്റേജെ കയറി നിൽക്കുമ്പം ഒരു നല്ല ഒരു ശക്തി നമുക്ക് കിട്ടുന്ന പോലെ അപ്പം ഞാൻ നോക്കുമ്പോൾ കാണുന്ന മൈക്കുകാരൻ ലൈറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു ലൈറ്റ് തിരിച്ച് കെട്ടിയേക്കാൻ പറഞ്ഞു ബോക്സ് ഓണാക്കുക മൈക്ക് ഓൺ ആക്കുക എല്ലാം ഓൺ ആക്കിയോ അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ടാരും പോകേണ്ട എല്ലാവരും ഇവിടെ ഇരുന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഇവിടെയുള്ള ആളുകളും കൂടി അങ്ങോട്ട് വന്നു അപ്പോൾ ചാറ്റമഴയുണ്ട് മകളിക്കൂടെ ഇങ്ങനെ കാർമേഘം ഇങ്ങനെ വിടാൻ പോകുക അപ്പം ഞാൻ പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപയുള്ള ദേഹ ഇത് കൺവെൻഷനാണ് നിങ്ങളിപ്പോൾ ഈ മേഘം പോകുന്നത് കണ്ടോ മേഘത്തിന് ടാറ്റ കൊടുത്തേര് ഇപ്പോൾ മേഘയിലെ പൊക്കോളു എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം മേഘത്തിന് ടാറ്റ കൊടുത്തു പൊക്കോളാൻ പറഞ്ഞു പ്രിയമുള്ള ഒരു തുള്ളി വെള്ളം പൊടിയില്ല കൺവെൻഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ മഴ കണ്ടോ അങ്ങനെ തമ്പുരാ പ്രവർത്തിക്കും അപ്പം അത് നമുക്ക് ഒരു വിശ്വാസം തന്നെ തോന്നും എന്ന് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും നമുക്ക് ദൈവം വിശ്വാസം ഇങ്ങനെ വരും തരും നിങ്ങും തരും ധൈര്യം ഇവിടെ ധൈര്യമായിട്ടിരുന്നോ ഒന്നും സംഭവിക്കുക എന്ന് വിശ്വസിക്കാൻ നമുക്കും ദൈവം വരം നൽകും അപ്പോൾ അത് വിശ്വാസവരം ഇനി ഒരുവിന അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അത്ഭുതങ്ങൾ പ്രിയമുള്ളവരെ പ്രതീക്ഷിക്കാത്തത് പ്രതീക്ഷിക്കാത്തത് നടക്കും അത്ഭുതം മഴ പെയ്യരു മഴ പെയ്യാതിരിക്കുക പ്രകൃതി മാറ്റം വരിക പിന്നെ അങ്ങനെ അങ്ങനെ പലതും കുട്ടികൾ ഉണ്ടാകുക എന്ന് പറഞ്ഞപ്പോൾ ദൈവം കുഞ്ഞുങ്ങളെ കൊടുക്കുക തുടങ്ങി അങ്ങനെ പലതും വെള്ളം വീഞ്ഞാക്കി കർത്താവ് ചെയ്തു അത്ഭുതം വെള്ളത്തിന്റെ മീതെ നടന്നു പിന്നെ അടുത്തെന്താണ് പ്രവചിക്കാൻ വരും പ്രവചിക്കാൻ വരും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യം നേരത്തെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ പ്രവചന ഉള്ളവരുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അച്ഛൻ്റെ സഹോദരൻ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ ഇവിടെ കർത്താവ് സന്ദേശം നൽകി എന്താണെന്ന് അറിയും സംഗതി നടത്തിയിരിക്കും ഒരിക്കലും ഞങ്ങളിവിടുന്ന് ആന്ധ്രയ്ക്ക് പോവുകയാണ് ആന്ധ്രയ്ക്ക് പോകുന്ന തീരുമാനം ഇവിടെ സന്ദേശം കിട്ടി ആന്ധ്രയ്ക്ക് പോകുമ്പോൾ വാഹനമിടിക്കും ആ ഞാൻ പറഞ്ഞാൽ സാരമില്ല എന്ന് പറഞ്ഞു പോയിരിക്കാൻ പറ്റുമോ ഞങ്ങൾ ആന്ധ്രയ്ക്ക് പോയി രണ്ട് വണ്ടിയിൽ പ്രിയമുള്ളവർ ആന്ധ്രയിൽ പോയിട്ട് പോകുന്നവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല തിരിച്ച് അടിച്ച് ഇങ്ങോട്ട് പോരുമ്പോൾ ഞാൻ രാത്രി കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പ്രിയമുള്ളവരെ ഞാൻ ഈ ഡ്രൈവറോട് ചോദിച്ചു നമ്മൾ ഇടുക്കിയിൽ ചെന്ന് കിടക്കാൻ പോകുന്ന പള്ളിയിലെ ട്രസ്റ്റിയെ വിളിച്ച് നമ്മൾ വരുമെന്ന് പറഞ്ഞോ ഉടനെ ഡ്രൈവർ പറഞ്ഞു അയ്യോ മറന്നുപോയെന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ ചോദിച്ചാൽ ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് അവരെ വിളിക്കാൻ പറ്റുമോ നമ്മൾ രാത്രി രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരങ്ങനെയാ ഗേറ്റ് കൂട്ടിയിട്ടിട്ട് പോകത്തില്ലേ പറഞ്ഞുകൊണ്ട് ഈ ഡ്രൈവറോട് ഞാൻ നല്ലവണ്ണം അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ പുറകിരുന്ന ആളുകൾക്ക് മനസ്സിലായി ആ തിരുമേനി അളകിയിരിക്കുകയാണ് ഇനി രക്ഷയില്ല അവരെന്ത് ചെയ്തു ഉണന്ന് ഉണന്നെഴിഞ്ഞിട്ട് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഞാൻ നോക്കുന്ന കാഴ്ച എല്ലാവരും ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഞാൻ നോക്കുന്ന കാഴ്ച പ്രിയമുള്ളൊരു കാർ ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുകയും നേരെ കുറുകെ ഒരു മാരുതി കാർ ക്രോസ് അങ്ങോട്ട് വീണു ഓഹ് ഞാൻ ഇടിച്ച് തീർന്നു മരിച്ചു എന്നൊക്കെ വിചാരിച്ച് ഇരുന്ന് കണ്ണുറക്കുമ്പോ എന്റെ വണ്ടി പെട്ടെന്ന് പാളി അങ്ങ് മാറി ഇതിരെ നൂറുകണക്കിന് വണ്ടി വന്നോണ്ടിരിക്കുന്ന സ്ഥലമാണ് അതിനുശേഷം പറയുമ്പോൾ എൻ്റെ പുറകെ തൊട്ട് പുറകെ മറ്റേ വണ്ടി വന്നോണ്ടിരിക്കുകയാണ് ആ വണ്ടിയും പെട്ടെന്ന് അങ്ങനെ സൈഡിലോട്ട് പാളി ശ്വാസം നേരെ വീണപ്പോൾ ഞാൻ പത് കയറി കണ്ടിട്ട് നോക്കി നോക്കിയപ്പോ അപ്പുറത്തെ വണ്ടിയിൽ ഓടിക്കുന്ന ആരാന്നറിയോ പ്രിയമുള്ള ഒരു കർത്താവിൻ്റെ സന്ദേശം ഇതായിരുന്നു ഇന്ന വ്യക്തി ആയിരിക്കും വണ്ടി ഓടിക്കുന്നത് ആഹന വാഹനാപകടം നടക്കുമ്പോൾ വണ്ടി ഓടിക്കുന്ന ആൾ ഇന്നയാളായിരിക്കും എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാം ഇന്നയാൾ വണ്ടി ഓടിക്കുമ്പോഴായിരിക്കും വാഹനാപകടം ഉണ്ടാകുന്നത് വളരെ സന്ദേശമായിരുന്നു കറക്റ്റായിട്ട് പക്ഷേ ആർക്കൊന്നും പറ്റിയില്ല വണ്ടി ഇടിച്ചില്ല അത്ഭുതകരമായ രക്ഷപ്പെട്ടു കണ്ടോ നേരത്തെ ദൈവം ഇത് പ്രവചിച്ചതുകൊണ്ട് തമ്പുരാൻ സന്ദേശം നൽകിയതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് അതിനെ അതിജീവിക്കാൻ പറ്റി ചിലപ്പോൾ ദൈവം അങ്ങനെയും ചെയ്യാം ചിലപ്പോൾ ഉറപ്പ് തരാൻ വേണ്ടിയിട്ടായിരിക്കാം ഞാൻ ഒരു ബൈബിൾ ക്ലാസ് പഠിക്കാനായിട്ട് ഒരിക്കൽ ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ പോയി ചങ്ങനാശ്ശേരിക്കാരനൊരു ചേട്ടൻ പ്രിയമുള്ളവരെ നല്ല പ്രാർത്ഥനയുള്ള ഒരാളാണ് നല്ല മനുഷ്യനാണ് പുള്ളിക്കാരൻ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നിടത്തോട്ട് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ നീ നിന്റെ സഭയിലെ പുള്ളി കത്തോലിക്കനാണ് നിന്റെ സഭയിലെ ഈ തലയിലൊക്കെ തുണിയിടുന്ന ഒരു സംഭവമില്ലേ അതെന്നാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് സന്യാസിയും ഉണ്ട് ബിഷപ്പും ഉണ്ട് ആ നീ ബിഷപ്പവും നിന്റെ സഭയിലെ പറഞ്ഞു ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ ആ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല ഞാൻ ചെമാച്ചനാകാൻ നേരത്ത് പുള്ളി കോട്ടയം സെൻറ്റ് ജോസഫിൽ വന്നിട്ട് അവിടെ നിന്നവരോട് പറഞ്ഞു ഈ പയ്യനാണ്ടല്ലോ ചെമ്മാച്ചൻ ഈ ചെമാച്ചൻ നിങ്ങളുടെ സഭയിലെ ബിഷപ്പാവുന്നു ആവുന്നു ഞാനങ്ങ് നാണിച്ചു പോയി കാരണം അത് കേട്ടാൽ മതി പിന്നെ നമ്മുടെ കാര്യം ചിലപ്പോൾ പോക്കാം ഞാൻ അച്ഛനാകാൻ നേരത്ത് പ്രിയമുള്ളവർ എൻ്റെ ജീവിതത്തിൽ വളരെ ക്രൈസിസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പ്രിയമുള്ള ഞാൻ ഈ മനുഷ്യനെ കാണാൻ വീണ്ടും ചെന്ന് ഞാൻ പറഞ്ഞ് ജീവിതത്തിലെ വളരെ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധിയിലൂടെയും പോവുകയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരാട്ടി മുന്നോട്ട് വെക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ അച്ഛനാകണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ ഈ പുള്ളി എടുത്തുപോയില്ലെന്നു പറയാ മോനെ നീ നിൻ്റെ സഭയിലെ ഒരു ബിഷപ്പാകാനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ അച്ഛനായി അതിനുശേഷം പ്രിയമുള്ളൊരു ബിഷപ്പായി കഴിഞ്ഞപ്പോൾ ഈ പുള്ളി എന്ത് ചെയ്യുന്ന അന്വേഷിച്ച് പിടിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലം വണർകാട്ടുപള്ളി വന്നു എന്നെ പറഞ്ഞു ഇവിടെ ഒരു പുതിയ ബിഷപ്പിനെ ഇങ്ങനെ വായിച്ച് പത്രത്തിൽ കണ്ടു എവിടെയെന്ന് അങ്ങനെ അന്വേഷിച്ചിട്ട് പുള്ളി ഇവിടെ വന്നിട്ട് എന്നോട് എൻ്റെ മുഖത്ത് നോക്കി എന്നോട് ചോദിച്ചു പിതാവേ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ ബിഷപ്പ ഞാൻ നേരെ കണ്ട കാര്യമാണ് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അങ്ങനെ സാധാരണ ചുമ്മാ അത് ഇതും പറയുന്ന ആളല്ല എനിക്ക് നേരെ കണ്ടിരുന്നു നീ നീയൊരു ബിഷപ്പാവും കൈമുത്തി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു ഞാൻ അന്നേരം ഓർത്തു ദൈവം നമ്മളൊക്കെ നമ്മളെ കാണുന്നതിനേക്കാൾ എത്രയോ വലുതായിട്ടാണ് പരിശുദ്ധാത്മാവ് കാണുന്നത് ഇത്രയും ശക്തനായ ഒരു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളിനി എന്തിനെക്കുറിച്ചെങ്കിലും ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ആ അപ്പം നിങ്ങൾ ഈ വരദാനങ്ങൾ പ്രാപിക്കണം നിങ്ങൾക്കെല്ലാം കിട്ടും നിങ്ങളുടെ കിട്ടുമോ എന്നല്ല കിട്ടിയിട്ടുണ്ട് ഓൾറെഡി നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടോ എല്ലാ വരദാനങ്ങളും നിങ്ങളിലുണ്ട് മറ്റൊരുവിനെ പ്രവചിക്കാൻ വരവും വേറൊരുവിന് ആത്മാക്കളെ വിവേചിക്കാൻ കഴിവും ആത്മാക്കളെ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മാവാണോ നല്ല ആത്മാവാണോ തിരിച്ചറിയാൻ കൃത്യമായിട്ട് സാധിക്കും പിന്നെ വേറൊരുവിന് ഭാഷ വരവും വേറൊരുവിന് വ്യാഖ്യാനത്തിനുള്ള വരവും അപ്പോ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിന്റെ ഈ വരദാനങ്ങൾ നിങ്ങൾ പ്രാപിക്കണം അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസത സൗമ്യത ഇന്ദ്രിയജയം ചില ആളുകൾക്ക് ഈ വരം ഇത് ഫലമായിട്ട് അങ്ങോട്ട് കിട്ടും ഇതാണ് വേണ്ടത് ഇത് വ്യക്തിപരമായി നമുക്ക് കിട്ടേണ്ടത് നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ട നന്മ പരി ഈ വരദാനങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾ ആത്മാർത്ഥമായി യേശുവിന് വേണ്ടി ശുശ്രൂഷിക്കുകയാണെങ്കിൽ നിങ്ങളിലൂടെ ഈ വരദാനങ്ങൾ പ്രവർത്തിക്കും രോഗശാന്തി വരം രോഗശാന്തി വരമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ആ വരം എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യം കിട്ടും മനസ്സ് തകർന്നവർക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ആശ്വാസം കിട്ടും ഇനി അത് ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു രോഗി വന്നിരുന്നാൽ ആ രോഗിക്ക് എന്ത് രോഗമാണെന്ന് നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും വേദന തോന്നും ചിലർക്ക് വരദാനമായിട്ട് എന്താണെന്ന് അറിയോ മരിക്കാൻ കിടക്കുന്നു രോഗശാന്തി വരമുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രാർത്ഥിച്ചാൽ രോഗി എഴുന്നേറ്റിങ്ങ് പോലും ചിലർക്ക് രോഗശാന്തി വരമെന്ന് പറയുന്നത് പ്രിയമുള്ളവര് രോഗമായിട്ട് കിടക്കുകയാണ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നല്ല മരണം അതൊരു രോഗശാന്തിയാണ് നല്ല മരണം കിട്ടും ശാന്തമായി മരിക്കാൻ പറ്റും ചിലർക്ക് ഭാഗികമായിട്ട് ചിലർക്ക് സൗഖ്യം കിട്ടുന്നത് ഭാഗികമായിട്ടായിരിക്കും വേദനയൊക്കെ അങ്ങ് പോവും ചിലർക്കെന്താണ് രോഗശാന്തി എന്ന് പറയുന്നത് വേദനയും രോഗത്തെ അതിജീവിക്കാനുള്ള ആത്മീയ ശക്തി ക്യാൻസർ രോഗമാണേലും ചിരിച്ചോണ്ടാ ക്യാൻസർ പോലെ നമുക്കൊരു ചെറിയ അസുഖം ഉണ്ടെന്ന് അതൊന്നൊരു പ്രശ്നമല്ല അതിനെ അതിജീവിച്ചുകൊണ്ട് ആ രോഗത്തെ അതിജീവിച്ച് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള വരം അപ്പോൾ രോഗശാന്തി എന്ന് പറഞ്ഞാൽ ഉടനെ അസുഖം മാറി നല്ല അർത്ഥം ചിലപ്പോൾ ആ അസുഖം നമുക്കതിനെ സഹിച്ചുകൊണ്ട് ജീവിക്കാനുള്ള വരായിരിക്കാം ചിലപ്പോൾ എന്താണ് ആ രോഗം പൂർണ്ണമായിട്ട് അങ്ങ് എടുത്തു മാറ്റുകയായിരിക്കാം ചിലപ്പോൾ അത് ഭാഗികമായിട്ട് തന്നെ മാറ്റം ചിലപ്പോൾ സംഭവിക്കാം അങ്ങനെ പല രീതിയിൽ പരിശുദ്ധാത്മാവ് പലരിലും പ്രവർത്തിക്കാറുണ്ട് എന്തായാലും പ്രിയമുള്ളവരെ ഈ വരങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് കൂതാശകളിലൂടെ പ്രവർത്തിക്കാറുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലും അതുപോലെ തൈലാഭിഷേകത്തിലും ഒക്കെ ദൈവം അത്ഭുതകരമായ ഇടപെടലുകൾ സാധാരണയായിട്ട് നടത്താറുണ്ട് അതുകൊണ്ടാണ് കൂതാശകളിലൂടെ ഇത് പരികരണം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വരദാനങ്ങളെക്കുറിച്ചുള്ള പഠനം മറ്റൊന്നും വലിയ ആവശ്യമായിട്ട് സഭയിൽ വരാതെ പോയതിൻ്റെയും കാരണം അതുകൊണ്ടാണ് ഇപ്പം ഈ കാലഘട്ടം പ്രിയമുള്ളവരെ ഒരു വളർച്ചയുടെ കാലഘട്ടമായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഉദാശകൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളിലൂടെ ദൈവം ഈ ദൈവിക കൃപ പ്രവർത്തിക്കുകയാണെങ്കിൽ എത്രയോ പേരെ രക്ഷിക്കാൻ സാധിക്കും നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളുടെ അയൽക്കാരെ നിങ്ങളുടെ ബന്ധുക്കളെ സ്നേഹിതരെ മുന്നറിയിപ്പ് കൊടുക്കാൻ അപ്പം അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം